ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ തരുൺ മൂർത്തി, നമ്മുടെ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത നമ്മുടെ തരുൺ മൂർത്തി, രഞ്ജിത്ത് എം, രഞ്ജിത്ത് രജപുത്ര വിഷ്ണു മീഡിയ പ്രസൻസ്, പുതിയ ഫിലിം വരുന്നു, കൺഫേം ആയിരിക്കുകയാണ്. നമ്മളൊരു ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു 2 മാസം മുമ്പ്, അന്ന് അന്നുമുതലേ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് ലാലേട്ടൻ. ഇപ്പോൾ എമ്പുരാൻ്റെ സെറ്റിലുള്ള 4th ഷെഡ്യൂളാന്ന് തോന്നുന്നു. റംബാൻ, അത് കഴിഞ്ഞൊരു തെലുങ്ക് ഋഷഭ, അതിന് ശേഷം ജോയിൻ ചെയ്യായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. പുതിയ ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നീഡാണ്. കാരണം ഇപ്പോഴത്തെ കാണികൾ പ്രേക്ഷകർക്ക് കിട്ടേണ്ട സാധനം അവരേലുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി സാധനം പിടിച്ചിട്ടാകും വരിക. അപ്പോൾ നമുക്കത് ആവശ്യമാണ്, നിങ്ങൾക്ക് ലാലേട്ടന് ഇപ്പോൾ അത് ആവശ്യമാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫിലിം ആവുമെന്ന് വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം ഈ 2 ഫിലിമ് നമ്മൾ കണ്ട്, ഓപ്പറേഷൻ ജാവയൊക്കെ ശരിക്കും കാലഘട്ടത്തിൻ്റെ സബ്ജക്റ്റാണ്. സൗദികളിലൊക്കെ ആയാലും നിയമവശങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്ത രീതികൾ അടിപൊളിയാണ്, പെർഫോമൻസുകൾ. ഈ ലാലേട്ടനെ കുറിച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ശരിക്കും. കുറച്ച് പുതിയ സംവിധായകന്മാരെയൊക്കെ വെച്ചിട്ട് പടം, കാരണം മമ്മൂട്ടി ഒരു സമയത്ത് ചെയ്തു തുടങ്ങി, അന്നൊക്കെ ആൾക്കാർ ഡിപ്പിച്ച് പടക്കങ്ങളായിരുന്നു എന്നുള്ള കാര്യം അറിയാം. ഒരു കാലഘട്ടത്തിൽ ഫ്ലോപ്പിൻ്റെ കളിയായിരുന്നു, ഒക്കെ യുവ സംവിധായകന്മാർക്ക് ഡേറ്റ് കൊടുത്തിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ആൾക്ക് പ്ലഗ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആൾ ചെയ്യുമ്പോൾ ഇപ്പോൾ അപ്പോഴത്തെ പ്രേക്ഷകർ മാറി, അപ്പോൾ അതിൻ്റേതായ അപ്ഡേഷൻസ് വന്നു, മാറ്റങ്ങൾ വന്നു, ജനറേഷൻ ഗ്യാപ്പിലത് പടങ്ങൾ വന്നു തുടങ്ങി. മമ്മൂക്ക് ആണെങ്കിൽ പ്രീ ടൈം എടുപ്പോൾ അവളേറ്റവും നല്ല സമയമാണ് ഇപ്പോൾ ഈ 71-ാം വയസ്സിലും. അപ്പോൾ ലാലേട്ടൻ തരുൺ മൂർത്തിയുടെ പടം ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊരു ഹിറ്റാണ്, ഷുവർ ഹിറ്റാണ്, ഒരു സാധനം തന്നെയാണ്. പിന്നെ ലാലേട്ടൻ്റെ ഒരു പടം, ഒരു പബ്ലിസിറ്റി വന്ന നല്ല പടമാണെന്ന് പറഞ്ഞാൽ അറിയാം, പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ മലക്കോട്ടെ വാലിബൻ വരെ 14.5 കോടി കളക്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. നേരെ നമുക്കറിയാം 100 കോടിസിൻ്റെ അടുത്ത് കളക്ട് ചെയ്തു വാട്സ് ഓഫീസിലെ. അപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ അതങ്ങോട്ട് കയറിയുള്ളൂ, അപ്പോൾ അതിന് സംശയമില്ല. ഇപ്പം എന്തായാലും മലയാള സിനിമയിൽ മാറ്റങ്ങളുടെ സമയമാണ്. അടുത്തൊരു 200 കോടി വന്നിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് കളക്ഷൻ അങ്ങനെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എടുത്തിരിക്കുന്ന പിള്ളേർ തൂക്കിയിരിക്കുകയാണ്. ആ ഒരു റെക്കോർഡ് തൂക്കാനും ലാലേട്ട പടം തന്നെ വേണമെന്ന് ഞാൻ ഇവിടെ അടിവരായിട്ട് പറയാനുണ്ട്. ഞാൻ എഴുതി വെച്ച് പറയുന്നു, മിക്കതും 99% എമ്പുരാനായിരിക്കും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു അപ്ഡേഷനാണ്. അതുപോലെ ആട് ത്രീ നമ്മുടെ മിഥുൻ മാനുവൽ, വിജയ് ബാബു, ജയസൂര്യം കൂടി പിടിച്ച് നിൽക്കുന്നൊരു പോസ്റ്റ്, ആടിനെ പിടിച്ച് നിൽക്കുന്നൊരു പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. സ്ലിപ്പ് പോസ്റ്റർ ആയിരിക്കും, സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസിന് ഞാൻ ആലോചിക്കാട്ടോ. ആട് 1 വന്നു, നല്ല രസം പിടിച്ചൊരു പടം, നെഗറ്റീവ് പബ്ലിസിറ്റി കേട്ടു. ആട് 2, അപ്പോൾ ആ നെഗറ്റീവ് പബ്ലിസിറ്റി ഒഴിവാക്കിയാൽ ക്യാരക്ടേഴ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത പടത്തിൻ്റെ 3-ാം ഭാഗം വരികയാണ്. അതിനിടയ്ക്ക് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ, ഹോസ്റ്റലർ വരെ എത്തി നിൽക്കുമ്പോൾ വേറെ പടം ചെയ്യുന്നുണ്ട്. മമ്മൂക്കയുടെ ടർബ് വാളല്ലേ സ്ക്രിപ്റ്റ് റൈറ്റർ, കൈ വെച്ചതെല്ലാം പൊന്നാക്കിയാണ്. പക്ഷേ കോമഡി, സസ്പെൻസ്, ത്രില്ലർ, എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റിഗേഷൻ, എല്ലാ ജോണറിലും പടം ചെയ്യാൻ പറ്റും. ഒരു മിഥുൻ മാനുവൽ വയനാട്ടുകാരനെ രക്ഷയില്ല, നിങ്ങൾ പൊളിയാണ്, അൽപ്പൊളിയാണ്. അപ്പോൾ അടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഷാജിപ്പാപ്പിൻ്റെ ടീമിനെയും കാണാൻ പോവുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അതിലെ ഓരോ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഈ ഫസ്റ്റില് ക്യാരക്ടർ എല്ലാവരും നല്ല രീതിയിൽ എടുത്ത്, സെക്കൻഡിൽ ഒന്നും കൂടി അവർ ഓരോ ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോകും. തേർഡിലാകുമ്പോൾ അവർക്കൊക്കെ ഒരു അവരുടെ പോകുന്ന കുറേ കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ആ രീതിയിലുള്ള സാധനങ്ങൾ അതിലുണ്ട്. രക്ഷയിൽ ഷാജിപ്പാപ്പിനെ പിള്ളേരെ ഇപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ്. ഈ വർഷം സംഭവിക്കട്ടെ, അത് അടുത്ത വർഷമായിരിക്കും. കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജയസൂര്യമൊക്കെ തിരക്കിലുള്ളത്, മിഥുൻ മാനുവലായാലും വിജയ് ബാബൊക്കെ ഓരോ പടത്തിനായിട്ട് എൻഗേജ്ഡാണ്. ഇപ്പോൾ കത്തനാര ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഫുൾ തിരക്കിലാളുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഒരു കോമഡി ജോണുള്ള പടം വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇനി അവർക്കൊന്നും വിഷയം ഉണ്ടായില്ല, ക്യാരക്ടർ എങ്ങനെ വേണമെങ്കിൽ എടുത്ത് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ജയസൂര്യയ്ക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആട് 3 വേണ്ടി. അങ്ങനെ റൈഫിൽ ക്ലാബ്, നമ്മുടെ ആഷിക്കബു സംവിധാനം ചെയ്യുന്ന പുതിയ പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. അവരുടെ ടീം തന്നെയാണ് വന്നിട്ട് ഇതിൽ അഭിനയിക്കുന്ന നമ്മുടെ ദിലീഷ് പൊത്തൻ, വാണി വിശ്വനാഥ്, അനുരാഗ്, വിൻസ്, റംസാൻ മുഹമ്മദ്, വിഷ്ണു അഗസ്ത്യ, വിഷ്ണു അഗസ്ത്യ. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ റൈറ്റേഴ്സ് ആണ്. 4 പേരുണ്ട്, ശ്യാം പുഷ്കരൻ, ദിലീഷ് നായർ, ഷറഫ് ആൻഡ് സുഹാസ്. മ്യൂസിക് റെക്സ് വിജയൻ, സിറം, DOP ആഷിക്കബു തന്നെയാണ്. അപ്പോൾ ഈ പടം 100% പ്രതീക്ഷയുള്ള പടമാണ്. ആഷിക്കബു പിന്നെ ടീം ഇവിടെ ഒത്ത്,
ശ്യാമുഷ്കരം. ഓക്കെ, അപ്പോ അവരുടെ ടീമും കൂടി വന്നിരിക്കുന്ന സമയത്ത് നല്ല പ്രതീക്ഷിച്ചൊരു പടമാണ് ആഷിക് കപൂർ. പടം കാണാൻ വേണ്ടി കുറച്ച് കാലമായിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മൾ. പിന്നെ ലാസ്റ്റ് ഏതാ ചെയ്ത്? വൈറസോ? ഏതാ ലാസ്റ്റ് പടം? കമന്റ് ബോക്സിലോ. അപ്പോൾ എന്തായാലും മൂന്ന് പടം, ഞാൻ പ്രതീക്ഷയുള്ള മൂന്ന് പടങ്ങളാണ് എനിക്കത് ഒരു വീഡിയോ ആക്കി ചെയ്യണം തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. മുകേഷ്.